മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവായ അധ്യാപകൻ ഫർസിൻ മജീദിന് സസ്പെൻഷൻ. 15 ദിവസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. ഇത്തരം അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ മക്കളെ അയക്കാൻ ആകില്ലെന്ന പരാതിയുമായി ചില രക്ഷിതാക്കൾ സ്കൂളിലെത്തി. പലരും കുട്ടികളുടെ ടി സി ആവശ്യപ്പെടുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച കേസിൽ മുട്ടന്നൂർ യു പി സ്കൂളിലെ അധ്യാപകനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫർസിൻ മജീദിനെ അറസ്റ്റ് ചെയ്തതോടെയാണ് സസ്പെൻഷൻ ഉത്തരവ് വന്നത്. ഫർസിനെതിരെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും രക്ഷിതാക്കളും പ്രതിഷേധവുമായി സ്കൂളിലെത്തിയിരുന്നു. എല്ലാവരും അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. റിമാൻഡാണ്, എപ്പോഴിറങ്ങാൻ പറ്റില്ല. അതുവരെ അയാൾക്ക് അനുവദനീയമായ ലീവ്, ഒരു സസ്പെൻഷൻ. നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റും. ഈ സസ്പെൻഷനകത്ത് കുറ്റം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിത്ത് എല്ലാ ആനുകൂല്യം അനുവദിച്ചാൽ പറ്റില്ല. പുറത്താക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അഭികാമ്യമായ മാർഗം. പ്രത്യേകിച്ച് ഒരു വിദ്യാലയം എന്നാൽ മാതൃകയാവേണ്ടതല്ല അധ്യാപകര്. നിങ്ങളൊരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ അറിയത്തില്ല. അധ്യാപക രാഷ്ട്രീയക്കാരല്ലേ ആണ്. പക്ഷെ മുഖ്യമന്ത്രി കൊല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ ആരും ഇതുവരെ ഒരു അധ്യാപകർ പോയിട്ടില്ല. ഒരാളും പോയിട്ടില്ല എന്ന് ഗൂഢാലോചന ചേർത്ത് നടന്നില്ല. ഇത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് അല്ലല്ലോ. അപ്പൊ ആ അധ്യാപകനെ ഇവിടെ സർവീസ് ബുക്കിന്റെ ഭാഗം ഇവിടെ ഇങ്ങനെ ഉൾപ്പെടുത്തി വെക്കുക, അത് പറ്റില്ല. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യണം. അയാളെ പുറത്താക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. തുടർന്ന് അധ്യാപകനെ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും തിങ്കളാഴ്ച ഉച്ചവരെ ജോലി ചെയ്ത ശേഷം ലീവ് എടുത്ത് പോവുകയായിരുന്നെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഫർസിൻ മജീദ് ഇന്നലെ ഇവിടെ സ്കൂളിൽ ഉച്ചവരെ ഹാജരായിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ എച്ച്എംഒ മാനേജറെ അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് മാനേജർ പിന്നെ ഡിപ്പാർട്ട്മെന്റായിട്ട് ഇവയായിട്ടൊക്കെ ബന്ധപ്പെട്ടു. ഇപ്പോൾ തുടർ നടപടികൾ ആലോചിച്ച് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ പിന്നെ ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 15 ദിവസത്തേക്ക് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഡി ഡി ഇ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെത്തി പരിശോധന നടത്തി. സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർവീസ് ബുക്കും ലീവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിശോധിക്കുമെന്ന് ഡി ഡി ഇ പറഞ്ഞു. ഈ അധ്യാപകൻ എന്നാണ് ഇന്നലെ ഇവിടെ ഹാജരായിരുന്നോ, അതിനുശേഷം ലീവ് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ, ലീവ് സാങ്ഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയും അതിനു മുൻപുള്ള അദ്ദേഹത്തിന്റെ അറ്റൻഡൻസുകൾ പരിശോധിക്കുന്നുണ്ട്. എത്ര ദിവസം ഇവിടെ ഹാജരാകാതിരുന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സർവീസ് ബുക്കിൽ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മുടെ ഡി ജിക്ക് കൊടുക്കുകയും ചെയ്യും. കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താൽ മാനേജർക്ക് 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. അതിനുശേഷം അന്വേഷണം നടത്തുകയും തുടർന്ന് സസ്പെൻഷൻ കാലാവധി നീട്ടിക്കൊടുക്കണമെങ്കിൽ വകുപ്പ് തല നടപടി എന്നുള്ള നിലയിൽ അത് ശുപാർശ ചെയ്യുന്നതായി. അധ്യാപകനെ പുറത്താക്കിയില്ലെങ്കിൽ തങ്ങളുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കില്ലെന്ന് സ്കൂളിലെത്തിയ രക്ഷിതാക്കൾ പറഞ്ഞു. ഇത് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അപേക്ഷയും സ്കൂൾ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.